ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, സെക്കൻഡ് ലാസ്റ്റ് എക്സസൈസ് കേട്ടോ. അതിലെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നിന്നാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, ഓക്കെ ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നോട്ട്ബുക്കും പേനയും ഒക്കെ കരുതിയിട്ടാണല്ലോ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ 3-ാമത്തെ ക്വസ്റ്റ്യൻ, 4 വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ, പക്ഷേ ചെയ്യാനും എളുപ്പമല്ല എന്നിങ്ങൾ വിചാരിക്കും, പക്ഷേ എളുപ്പമാണ് കേട്ടോ. നോക്കാം എന്താണ്. നമുക്ക് രണ്ടു പേരെക്കുറിച്ച് ഇവിടെ പറയാം, രാമുവും റഹീമും. നമ്മൾ എന്ത് ചെയ്യും ആദ്യം? അവരുടെ എന്തിനെ കുറിച്ചാണ് പറയുക? അവരുടെ വയസ്സിനെ കുറിച്ച്, ഏജിനെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ ആദ്യം നമുക്ക് ഏജ് ഓഫ് രാമു, നമുക്കറിയൂല ആൾക്കെത്ര വയസ്സുണ്ടെന്ന്, അതുകൊണ്ട് ആളുടെ ഏജിനെ എക്സ് എന്ന് വിളിച്ചു. ഇനി ഏജ് ഓഫ് റഹീം, റഹീമിൻ്റെ ഏജിനെ വൈ എന്നും വിളിച്ചു. ഓക്കെ അല്ലേ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 4 വർഷം മുമ്പ്. 4 വർഷം മുമ്പെന്ന് പറയുമ്പോൾ 4 years ago. ഓക്കെ, 4 വർഷം മുമ്പ് ഈ രാമുവിൻ്റെ ഏജ് എത്രയായിരിക്കും? എത്രയായിരിക്കും? ഇപ്പം എക്സ് ആണെങ്കിൽ 4 വർഷം മുമ്പ് രാമുവിന് x-4 ആണ്. ആൻഡ് ഏജ് ഓഫ് റഹീം എത്രയായിരിക്കും? y-4 ആണ് അല്ലേ. ഇതൊന്ന് മനസ്സിൽ വെക്കണം. 4 വർഷം മുമ്പ് ഇനി എന്താ സംഭവിച്ചേ? റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. അപ്പോൾ റഹീമിൻ്റെ പ്രായം ഇവിടെ y-4 ആണ്. ഓക്കെ, 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ്, അതായത് 3 times രാമുവിൻ്റെ പ്രായം. മനസ്സിലായോ ഇവിടെ എന്താ സംഭവിച്ചേ? 4 വർഷം മുമ്പ് രാമുവിന് ഇത്രയും വയസ്സായിരുന്നു, റഹീമിന് ഇത്രയും വയസ്സായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഇപ്പം എക്സും വൈയും ആണെങ്കിൽ x-4 ഉം y-4 ഉം ആണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ ഏജിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ, അന്ന് റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ 3 times ആയിരുന്നു. അപ്പോൾ റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ 3 times ആയിരുന്നു എന്ന് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതി. ഇതിനകത്തുനിന്ന് നമുക്ക് എന്തെഴുതാം? ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 2 വർഷം കഴിയുമ്പോൾ, അതായത് ഇവിടെ നിന്ന് 2 വർഷം കഴിയുമ്പോൾ, അപ്പോൾ നമുക്ക് ആഫ്റ്റർ 2 years എന്ത് സംഭവിക്കും? ആഫ്റ്റർ 2 years നമ്മളുടെ ഏജ് ഓഫ് രാമു എന്താകും മക്കളെ? ഇപ്പം എക്സ് ആണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ x+2 ആകും അല്ലേ. അപ്പം നമ്മളുടെ റഹീമോ? ഏജ് ഓഫ് റഹീമ് y+2 ആകും അല്ലേ. ഇനി അവിടെ എന്താ? 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും, അതായത് റഹീമിൻ്റെ പ്രായം, അതായത് y+2 2 മടങ്ങാകും. റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാകും, 2 × x+2. ഇത് നമ്മൾ 2-ാമത്തെ ഇക്വേഷനായിട്ട് എടുത്തു. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? രാമുവിൻ്റെ ഏജ് എത്രയാണ്, റഹീമിൻ്റെ ഏജ് എത്രയാണ് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാലോ? അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 ഇക്വേഷനെ ഒന്ന് എന്ത് ചെയ്യണം, കറക്റ്റാക്കി എഴുതാം. ആദ്യത്തെ ഇക്വേഷൻ y-4 = 3 × x-4. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബ്രാക്കറ്റ് വന്നാൽ എന്ത് ചെയ്യാം, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് 3x-3×4 = 12. അപ്പോൾ നമുക്കിവിടെ y-4 = 3x-12 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വേരിയബിൾസിനെ ആക്കണം, അപ്പുറത്തെ സൈഡിലേക്ക് നമ്പേഴ്സിനെ ആക്കണം. അപ്പം ഇവിടെ നമുക്ക് 3x-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ, അല്ല 3x അവിടെ നിന്നോട്ടെ, ഇവിടെ -4 ഉണ്ട്, ഈ -12-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +12 ആകും. ഓക്കെ, ഇനി ഇവിടെ 3x ഉണ്ട്, y-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 3x-y ആകും. ഓക്കെ, ഇനി നമുക്കിതൊന്നേ ഒന്ന് തിരിച്ചെഴുതിയാലോ. അതായത് നമുക്ക് എന്താ കിട്ടിയേ? 3x-y = -4 + 12. -4 + 12 എന്ന് പറഞ്ഞാൽ വലുതിൻ്റെ സൈൻ ഇട്ടിട്ട് മൈനസ് ചെയ്യണം, അപ്പം 8 എന്ന് കിട്ടും. അപ്പോൾ 3x-y = 8. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 3. ഇതെവിടുന്നാ കിട്ടിയേ? നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പം നമുക്ക് കിട്ടിയത് ഈ ഇക്വേഷനാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 അതായി. അതുപോലെ തന്നെ ഇതിനെയും നമുക്ക് എഴുതാം. നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ y+2 = 2 × x+2 എന്നായിരുന്നു. ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് 2x + 2 × 2 = 4 ആകും. 2x + 4.
ഓക്കെ, വൈ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ഫോർ അല്ലേ. അപ്പം നമുക്ക് ടുവിനെ ഇവിടെ നിർത്താം, ഫോറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പം ടു മൈനസ് ഫോർ, ഇവിടെയോ ടു എക്സ്, ഈ വൈ അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് വൈ. അപ്പോൾ ടു മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ മൈനസ് ടു, മൈനസ് ടു ഇസ് ഈക്വൽ ടു ടു എക്സ് മൈനസ് വൈ. തിരിച്ചെഴുതുമ്പം ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ടു, നമ്മളുടെ ഫോർത്ത് ഇക്വേഷൻ റെഡി. മനസ്സിലായോ? ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും സോൾവ് ചെയ്തിട്ടാണ് തേർഡും ഫോർത്തും ഇക്വേഷൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി തേർഡും ഫോർത്തും ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി, ചെയ്യാം. അപ്പോൾ നമ്മളുടെ തേർഡ് ഇക്വേഷൻ ത്രീ എക്സ് മൈനസ് വൈ ഈക്വൽ ടു എയ്റ്റ് എന്നും ഫോർത്ത് ഇക്വേഷൻ ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ടു എന്നും ആയിരുന്നേ. ഇനി നോക്കിക്കേ, ഇവിടെ എക്സ് വൈ, ഇവിടെ ത്രീ മൈനസ് വണ്ണ്, ഇവിടെ ടു മൈനസ് വണ്ണ്. നോക്ക്, വൈയിൽ രണ്ടും മൈനസ് വണ്ണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏതാ വലുത്? ഇതാ വലുത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ത്രീ എക്സ് മൈനസ് വൈ ഈക്വൽ ടു എയ്റ്റ്, ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ടു മൈനസ് ചെയ്യാം. എന്ത് സംഭവിക്കും? എയ്റ്റ് മൈനസ് മൈനസ് ടു, എയ്റ്റ് മൈനസ് മൈനസ് ടു എന്ന് പറയുമ്പം എയ്റ്റ് പ്ലസ് ടു, അത് ടെൻ ആയിട്ട് മാറും. മൈനസ് വൈ മൈനസ് മൈനസ് വൈ, അതായത് മൈനസ് വൈ പ്ലസ് വൈ, അത് സീറോ ആകും. ഇത് സീറോ ആയിട്ട് പോകും, സീറോ. പിന്നെ ത്രീ എക്സ് മൈനസ് ടു എക്സ്, അതായത് എക്സ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും മക്കളെ? എക്സ് ഈക്വൽ ടു ടെൻ എന്ന് കിട്ടും. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി അല്ലേ. എക്സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ആ, ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഇക്വേഷൻ ത്രീ എക്സ് മൈനസ് വൈ ഈക്വൽ ടു എയ്റ്റ് എന്നാണ്. എക്സിൻ്റെ വാല്യൂ ടെൻ കിട്ടിയില്ലേ. അപ്പം ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ടെൻ, അതായത് തേർട്ടി, മൈനസ് വൈ ഈക്വൽ ടു എയ്റ്റ്. ഇവിടെ നിന്ന് നമുക്ക് മൈനസ് വൈ ഈക്വൽ ടു എയ്റ്റ്, ഇയാൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് തേർട്ടി അല്ലേ. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ട്വൻറ്റി ടു എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് വൈ ഈക്വൽ ടു ട്വൻറ്റി ടു കിട്ടിയില്ലേ. അപ്പോൾ നമ്മുടെ റഹീമിൻ്റെ വയസ്സ് ട്വൻറ്റി ടു, റഹീമിൻ്റെ വയസ്സ് ട്വൻറ്റി ടുവും നമ്മളുടെ രാമുവിൻ്റെ വയസ്സ് ടെന്നും. ഈസി അല്ലായിരുന്നോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ നാല് മടങ്ങും മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങും കൂട്ടിയപ്പോൾ നാൽപ്പത്തി മൂന്ന് കിട്ടി. ആദ്യത്തെ സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ രണ്ട് മടങ്ങ് കുറച്ചപ്പോൾ കിട്ടിയത് പതിനൊന്ന്. സംഖ്യകൾ ഏതൊക്കെയാണ്? എങ്ങനെ ചെയ്യുന്നത് നോക്കിയേ. രണ്ട് സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ആ രണ്ട് സംഖ്യകളെ ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. ഓക്കെ, നമ്പേഴ്സിനെ എക്സും വൈയും ആയിട്ട് നമ്മൾ എടുത്തു. ഇനി ആദ്യത്തെ സംഖ്യയുടെ നാല് മടങ്ങ് എന്ന് പറയുമ്പോൾ ഫോർ എക്സ്, മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങ് അതായത് ത്രീ വൈ. അപ്പോൾ ഫോർ എക്സും ത്രീ വൈയും കൂടെ കൂട്ടിയപ്പോൾ നാൽപ്പത്തി മൂന്ന് കിട്ടി. അതുപോലെ ആദ്യത്തെ സംഖ്യയുടെ മൂന്ന് മടങ്ങിൽ നിന്ന്, ആദ്യത്തെ സംഖ്യയുടെ മൂന്ന് മടങ്ങ് എന്ന് പറയുമ്പോൾ ത്രീ എക്സ്, അതിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ രണ്ട് മടങ്ങ് കുറച്ചു. എന്താ രണ്ട് മടങ്ങ് കുറച്ചപ്പോൾ പതിനൊന്ന് കിട്ടി. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ആ രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ എന്താ മറ്റുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ ഒരു ഇക്വേഷൻ പ്ലസ്സും ആണ്, ഒരു ഇക്വേഷൻ മൈനസും ആണ്. എന്നാ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ? അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. സൈന് ചെറിയൊരു വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം. അപ്പം നമ്മളുടെ എക്സ് വൈ, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആദ്യത്തെ ഇതിനകത്ത് ഫോറും വൈയുടേത് ത്രീയും, ഇവിടെ ത്രീയും ഇവിടെ ടുവും അല്ലേ. ബന്ധമുണ്ടോ? ബന്ധമില്ല, ഒരു തരത്തിൽ നമുക്ക് ബന്ധിപ്പിക്കാനും പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? ഫസ്റ്റിനെ സെക്കൻഡിൻ്റെ ഫസ്റ്റ് അതായത് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെയോ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ ആദ്യം ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് സംഭവിക്കും? ഫോർ ത്രീ സാർ ട്വൽവ്, ട്വൽവ് എക്സ് പ്ലസ് ത്രീ ത്രീ സാർ നയൻ വൈ ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ. ഇത് ഇക്വേഷൻ നമ്പർ ത്രീ ആയി. അടുത്തതോ, ഇതിനെ എന്ത് വെച്ചാൽ? ഫോർ വെച്ചിട്ടല്ലേ. അപ്പോൾ ഫോർ ത്രീ സാർ ട്വൽവ് എക്സ് ഫോർ ഇൻറ്റു ടു മൈനസ് എയ്റ്റ് വൈ ഈക്വൽ ടു ഫോർട്ടി ഫോർ എന്ന് കിട്ടും. നോക്കിക്കേ, ഇവിടെ നമ്മളുടെ എക്സിൻ്റെ വാല്യൂ സെയിം ആയില്ലേ. എഴുതി നോക്കേണ്ട കാര്യമില്ലല്ലോ, അറിയാലോ എക്സിൻ്റെ വാല്യൂ സെയിം ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? വൺ ട്വൻറ്റി നയൻ മൈനസ് ഫോർട്ടി ഫോർ, ഇത് ഫൈവ് എന്ന് വരും. എയ്റ്റ് എന്ന് വരും, എയ്റ്റി ഫൈവ് എന്ന് വരും. ഇവിടെ നോക്കിക്കേ, നയൻ മൈനസ് ഇവിടെ എഴുതാം, നയൻ മൈനസ് നയൻ വൈ മൈനസ്
മൈനസ് 8 അല്ലേ, 9y - -8 അതായത് 9 - -8 9 - -8 എന്ന് പറഞ്ഞാൽ 9 + 8 ആയിട്ട് മാറും, അതായത് 17 എന്ന് വരും അല്ലേ. അപ്പോൾ 17y = 85 എന്ന് വരും. വ്യത്യാസം മനസ്സിലായോ? രണ്ടാമത്തെ ആൾ മൈനസ് ആയിട്ട് മാറുമ്പം ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആയിട്ട് മാറും. അപ്പം 9 + 8 ആയിട്ട് മാറും. അപ്പം 17y = 85. അതിനകത്ത് നിന്ന് നമുക്ക് y കണ്ടുപിടിക്കാം. 85 / 17 = 5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എന്ത് കിട്ടി? y എന്ന് പറയുന്നത്, അതായത് ഒരു നമ്പർ 5 ആണെന്ന് കിട്ടി. അങ്ങനെയാണ് അടുത്ത നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ഏതെങ്കിലും ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. ചെയ്യാം, ഇതിനകത്ത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. അപ്പം 4x + 3y = 43 എന്നാണ് നമുക്ക് വൈയുടെ വാല്യൂ കിട്ടിയേ. അപ്പോൾ 4x + 3 × 5 എന്ന് വരും, 15 = 43. അപ്പോൾ 4x = 43. ഇയാൾ ഇപ്പുറത്ത് വരുമ്പോൾ -15 = 28 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ, 4x = 28 ആണെങ്കിൽ x = 28/4 = 7 എന്ന് വരും. അപ്പം നമ്മളുടെ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7 ഉം 5 ഉം. ഓക്കെ അല്ലേ. അപ്പം അടുത്തത്, രണ്ട് സംഖ്യകളുടെ തുക 28, വ്യത്യാസം 12, സംഖ്യകൾ ഏതൊക്കെയാണ്? നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു അല്ലേ. അപ്പം നമുക്ക് രണ്ട് സംഖ്യകളായിട്ട് എക്സിനെ വൈനെ എടുക്കാം. അവയുടെ തുക, അതായത് അതിൻ്റെ സം എന്ന് പറയുന്നത് 28. ഇനി അതിൻ്റെ ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയുന്നത് 12. സംഖ്യകളെ കണ്ടുപിടിക്കണം. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ആ ഇവിടെ എക്സിൻ്റെ വണ്ണും വണ്ണും വൈയുടെ വണ്ണും -1 ഉം ഏതാ സെയിം? എക്സ് സെയിം ആണല്ലേ. അപ്പം നമുക്ക് നേരെ മൈനസ് ചെയ്താൽ പോരെ. അപ്പം മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 28 - 12 = 16 എന്ന് വരും. y - -y പിന്നെ എന്തായി മാറും? y - -y (y+y) അതായത് 2y ആയിട്ട് മാറും. ഓക്കെ അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ താഴെ മൈനസ് വരുമ്പോൾ ഇത് പ്ലസ് ചെയ്യുവാണ് ചെയ്യേണ്ടേ എന്നോർക്കണം. ഇതിനകത്ത് നിന്ന് വൈ എന്ന് പറയുന്നത് 16/2 = 8 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ കിട്ടി. ഇനി ഇപ്പം എക്സ് കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? x + y = 28 ആണ്. x + y (8) = 28 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 28 - 8 = 20. ഇപ്പം ഏതൊക്കെയാണ് നമ്പേഴ്സ്? 8 ഉം 20 ഉം. ഇനി ഇവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റിസൾട്ട് ഉണ്ട്. അതായത് ഒന്നാമത്തെ റിസൾട്ട് പറയുന്നത് രണ്ട് നമ്പേഴ്സ് എക്സും വൈയും അവയുടെ സമ്മും അവയുടെ ഡിഫറൻസും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതിനകത്തെ വലിയ നമ്പർ. ഇപ്പം എക്സ് എന്ന് പറയുന്നത് ആണ് ഇതിനകത്തെ വലിയ നമ്പർ എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ വലിയ നമ്പറിൻ്റെ ഡബിൾ ആയിരിക്കും. മനസ്സിലായോ? രണ്ട് നമ്പേഴ്സ് നമ്മളെടുത്തു, എക്സും വൈയും. ആ എക്സിൻ്റെയും വൈയുടെയും സമ്മും അതിൻ്റെ ഡിഫറൻസും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? ഈ വലിയതിൻ്റെ ഡബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, മീൻസ് നമുക്ക് ഏതെങ്കിലും നമ്പർ എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ 2 ഉം 3 ഉം ആയിട്ട് എടുക്കുക, എക്സും വൈയും. അപ്പോൾ 2 + 3 + 2 - 3 ഇതൊരു വലിയ നമ്പർ എടുക്കാം, അല്ലെ നെഗറ്റീവ് നമ്പറിലേക്ക് പോവേ. 6 എടുക്കാം കേട്ടോ. അപ്പോൾ 6 + 3 + 6 - 3 എന്ന് പറഞ്ഞാൽ ഈ തിയറം അനുസരിച്ച് എത്രയാകും? 2 × 6 = 12 ആയിരിക്കണം ആൻസർ. ഇത് ശരിയാണെങ്കിൽ നോക്കാം, 6 + 3 = 9 + 6 - 3 = 3 9 + 3 = 12. ശരിയല്ലേ? മനസ്സിലായോ? അതായത് രണ്ട് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, ആ എക്സ് ആൻഡ് വൈയുടെ അഡീഷനും അതായത് സമ്മും ഡിഫറൻസും കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ഇതിലെ ഏതാണോ വലിയ സംഖ്യ അതിൻ്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ രണ്ട് സംഖ്യ എക്സും വൈയും അവയുടെ സമ്മും അവയുടെ ഡിഫറൻസും കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവരിലെ ചെറിയ സംഖ്യയുടെ ഡബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, വീണ്ടും 6 ഉം 3 ഉം തന്നെ എടുക്കാം. 6 + 3 - 6 - 3 ചെയ്യുവാന്ന് വിചാരിച്ചോ. ഇവിടുത്തെ ചെറിയ സംഖ്യ 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടണം? 3 യുടെ ഡബിൾ, അതായത് 6 ആൻസർ വരണം. നോക്കാം, 6 + 3 എന്ന് പറഞ്ഞാൽ 9 - 6 - 3 എന്ന് പറഞ്ഞാൽ 3. എത്ര കിട്ടിയേ നോക്കിക്കേ. ശരിയല്ലേ? അപ്പോൾ ഈ രണ്ട് റിസൾട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് ഓർത്തിരുന്നോളൂ. ഇതെവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വരും. അപ്പോൾ x + y + x - y എന്ന് പറയുന്നത് 2x ആണ്. x + y - x - y എന്ന് പറയുന്നത് 2y ആണ്.
അതിൽ എക്സ് എന്ന് പറയുന്നത് വലിയ സംഖ്യയും വൈ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു റിസൾട്ടോടുകൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ തീരുവാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഒരു 6 എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സോറി 7 എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് ആകെ ഇക്വേഷൻസിനെ, പല രീതിയിലുള്ള ഇക്വേഷൻസിനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, നേരെ വന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ. നമുക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒപ്പീനിയൻസോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, സ്പീഡ് കൂടുതലാ, അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കാം. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ അല്ലേ, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ലാസ്റ്റ് എക്സർസൈസ് പാർട്ടുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.